ഇന്നത്തെ വീഡിയോ റൂപേ സ്കാൻ ആൻഡ് സ്കോർ പ്രോഗ്രാമിനെ പറ്റിയാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം സെലക്റ്റഡ് ബാങ്കുകളുടെ റൂപേ പേര് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് നമുക്ക് യു പി ഐയിലേക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് മറിച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഫീച്ചർ എൻ പി സി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ഓഫേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് ഫ്ലാറ്റ് 10% ക്യാഷ് ബാക്കൊക്കെ ചില മറിച്ചിൻസിലേക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ഓഫർ കഴിഞ്ഞു. ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഈ ഒരു റൂപേ സ്കാൻ ആൻഡ് സ്കോർ പ്രോഗ്രാം. ഇത് 2023 സെപ്റ്റംബർ 5 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഈ വർഷം 2024 ജനുവരി 31 വരെ ഈ ഒരു പ്രോഗ്രാം റണ്ണാകുന്നുണ്ട്. അതുവരെ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റൂപേ സ്കാൻ ആൻഡ് സ്കോറിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ മർച്ചൻ്റ് ആക്കട്ടെ, ഓൺലൈനിലുള്ള മർച്ചൻ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പുകളായിക്കോട്ടെ, അപ്പോൾ ഈ ഒരു റൂപേ സ്കാൻ ആൻഡ് സ്കോർ ക്യു ആർ കോഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റുപേ കോയിൻ കിട്ടും. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1 റുപേ കോയിൻ കിട്ടും. ഈ ഒരു കോയിൻ ഉപയോഗിച്ച് നമുക്ക് പല മൈൽ സ്റ്റോൺ നമുക്ക് അൺലോക്ക് ചെയ്യാനും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് വൗച്ചേഴ്സ് ആയിട്ട് നേടുവാനും സാധിക്കും. അതാണ് ഈ ഒരു റുപേ സ്കാൻ ആൻഡ് സ്കോർ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് നമുക്കൊരു റുപേ വേരിയൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകണം. ആ ഒരു ക്രെഡിറ്റ് കാർഡ് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് സ്കാൻ ആൻഡ് സ്കോർ ക്യു ആർ കോഡ് ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടൂ. റിവാർഡ് ബെനിഫിറ്റ് വരുന്നത് ഓരോ 100 രൂപ നമ്മൾ ഈ രീതിയിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും 1 റുപേ കോയിനാണ്. ഇനി മൈൽ സ്റ്റോൺ നോക്കാം. ഈ കാണുന്നതാണ് മൈൽ സ്റ്റോണിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഓരോ മൈൽ സ്റ്റോണും നമുക്ക് അൺലോക്ക് ചെയ്ത് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് നേടാം. ആദ്യത്തെ ബെനിഫിറ്റ് വരുന്നത് ഒരു 49 റുപേ കോയിൻ നമുക്ക് ബോണസായിട്ട് കിട്ടും. അത് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് റുപേയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യു ആർ കോഡ് കാണും. അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും. ഇത് പേയ്മെൻറ്റ് ക്യു ആർ കോഡല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് നേരെ വാട്സപ്പിലേക്ക് പോകും. വാട്സപ്പിലേക്ക് പോയിട്ട് ചാറ്റ് ഓപ്പൺ ആകും. ഒരു റുപേയുടെ ഒരു സ്കാൻ ആൻഡ് സ്കോർ പ്രോഗ്രാമിൻ്റെ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ചാറ്റ് ആയിരിക്കും അത്. നിങ്ങൾ ഈ ഒരു ഗ്രീൻ ടിക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് ജസ്റ്റ് സെൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളൊരു റുപേ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണോ എന്ന് ചോദിക്കും. എസ് എന്ന് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബോണസായിട്ട് 49 റുപേ കോയിൻ കിട്ടും. ഈ ഒരു റുപേ കോയിൻ നമുക്ക് ഉടനെ തന്നെ കിട്ടില്ല. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റുപേ കോയിൻ നമുക്ക് തൊട്ടടുത്ത ദിവസമായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ നമ്മളുടെ എല്ലാ അപ്ഡേറ്റും വരുന്നത് ഈ ഒരു വാട്സപ്പ് ചാറ്റ് വഴിയായിരിക്കും. നമുക്ക് കിട്ടിയ റുപേ കോയിൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൽ സ്റ്റോൺ ജേണി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാം ഈ ഒരു വാട്സപ്പ് ചാറ്റ് വഴി തന്നെ ആയിരിക്കും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റുപേ ക്രെഡിറ്റ് കാർഡ് എടുത്തപ്പോൾ കൊടുത്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടാകുമല്ലോ, ആ ഒരു മൊബൈൽ നമ്പറിലുള്ള വാട്സപ്പ് വഴിയായിരിക്കണം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ നമ്മളുടെ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ആയി പോവുകയുള്ളൂ. ആ ഒരു കാര്യം ഓർക്കുക. ഇപ്പോൾ നിലവിൽ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ 49 ബോണസ് റുപേ കോയിൻസ് കിട്ടി. പക്ഷേ ഇതിപ്പോൾ നിലവിൽ എനിക്ക് കാണിക്കുന്നില്ല. അത് അപ്ഡേറ്റ് ആയി വരാനായിട്ട് 1 ദിവസം എടുക്കും. അത് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ റുപേ സ്കാൻ ആൻഡ് സ്കോർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയാലും ആ ഒരു റുപേ കോയിൻ അപ്ഡേറ്റ് ആയിട്ട് വരാനായിട്ട് 1 ദിവസം എടുക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് 49 ബോണസ് റുപേ കോയിൻ നമുക്ക് നേടാം. ഇങ്ങനെ കിട്ടുന്ന റുപേ കോയിൻ ഉപയോഗിച്ചാണ് ഓരോ മൈൽ സ്റ്റോൺ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതാണ് മൈൽ സ്റ്റോൺ. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് ഈ കാണുന്നതാണ്. ആദ്യത്തെ ഇപ്പോൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ വരുന്നത് ഒരു 150 രൂപയുടെ ഒരു വൗച്ചറാണ്, ഒരു ക്യാബ് വൗച്ചറാണ്. അത് കിട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ 50 റുപേ കോയിൻ ഉണ്ടാക്കണം. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് മിനിമം ഓർഡർ ഒരു ട്രാൻസാക്ഷൻ നടത്തണം, മിനിമം സ്പെൻഡ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ 50 റുപേ കോയിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് അൺലോക്ക് ചെയ്ത് നമുക്ക് ആ ഒരു വൗച്ചർ നേടാം. ഇനി സെക്കൻഡ് മൈൽ സ്റ്റോൺ നോക്കിക്കഴിഞ്ഞാൽ 250 രൂപയുടെ ഒരു ഇക്കോം വൗച്ചറാണ്. അത് അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് 75 റുപേ കോയിൻ വേണം. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് മിനിമം ക്യുമുലേറ്റീവ് 3 ട്രാൻസാക്ഷൻ നടത്തണം, മിനിമം ക്യുമുലേറ്റീവ് സ്പെൻഡ് എന്ന് പറയുന്നത് 2600 രൂപയാണ്. അപ്പോൾ ഓരോ മൈൽ സ്റ്റോൺ അത് അൺലോക്ക് ചെയ്യാനായിട്ട് നടത്തേണ്ട മിനിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, ക്യുമുലേറ്റീവ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ മിനിമം ക്യുമുലേറ്റീവ് എമൗണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ നമുക്ക് അൺലോക്ക് ചെയ്ത് അതിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വൗച്ചർ കോഡായിരിക്കും കിട്ടുന്നത്. ആ ഒരു വൗച്ചർ കോഡ് ഏത് പ്ലാറ്റ്ഫോമിൻ്റെയാണോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വൗച്ചർ കോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊന്നും പാടില്ല. നമുക്ക് സെൽഫ് യൂസിനായിട്ടാണ് ഈ ഒരു വൗച്ചർ കോഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു യോഗ്യത വരുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള യോഗ്യത വരുന്നത് 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ എലിജിബിൾ ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ പറയുന്നത് നമ്മളുടെ റുപേ ക്രെഡിറ്റ്
ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നത് ഈ ഒരു സ്കാൻ ആൻഡ് സ്കോറിൻ്റെ ക്യു ആർ കോഡാകണം. പിന്നെ ഇനി പറയുന്ന മർച്ചൻറ്റ് കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. സ്മോൾ ഓൺലൈൻ മർച്ചൻ്റ്, അതുപോലെ തന്നെ ലാർജ് ഓൺലൈൻ മർച്ചൻ്റ്, ലാർജ് ഓഫ്ലൈൻ മർച്ചൻ്റ്, പിന്നെ സ്മോൾ ഓഫ്ലൈൻ മർച്ചൻ്റ്. ഇതിൽ സ്മോൾ ഓഫ്ലൈൻ മർച്ചൻ്റ് ആണെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. അതിൻ്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർചേഞ്ച് ഫീസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എലിജിബിൾ ട്രാൻസാക്ഷൻ. അപ്പോൾ സ്മോൾ മർച്ചൻ്റ് ആണെങ്കിൽ ഇൻ്റർചേഞ്ച് ഫീ ഇല്ല 2000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് സ്മോൾ മർച്ചൻ്റിൻ്റെ കേസിൽ, സ്മോൾ ഓഫ്ലൈൻ മർച്ചൻ്റിൻ്റെ കേസിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇൻ്റർചേഞ്ച് ഫീ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണതെന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ നോർമൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റുപേ കോയിൻ കിട്ടില്ല. അതാണ് ഈ ഒരു പ്രോഗ്രാമിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ഈ ഒരു റുപേ കോയിൻ നേടുവാനായിട്ട് സാധിക്കില്ല. കാരണം ഇൻ്റർചേഞ്ച് ഫീസ് നമ്മൾ നടത്തുന്ന ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ചില മർച്ചൻസിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർചേഞ്ച് ഫീസ് അവിടെ കട്ടാവില്ല. അത് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. ചില ബാങ്കുകൾ, അതുപോലെ തന്നെ ചില ബാങ്കുകളിലെ ക്യു ആർ കോഡ് അവിടെയൊന്നും ഇൻ്റർചേഞ്ച് ഫീസ് കട്ടാകുന്നില്ല. എന്നാൽ ചില ബാങ്കുകളിലെ ക്യു ആർ കോഡാണെങ്കിൽ അവിടെ ഇൻ്റർചേഞ്ച് ഫീസ് കട്ടാവുന്നുണ്ട്. അത് എങ്ങനെയാണത് വർക്കാവുന്നതെന്ന് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ആപ്ലിക്കബിൾ അല്ല, നമുക്ക് റുപേ കോൺ കിട്ടില്ല. ക്യാസിനോ അതുപോലെ തന്നെ ഗെയിമിംഗ്, അപ്പോൾ MCC കോഡ് കാണുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് എലിജിബിൾ അല്ല. ആ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് റുപേ കോൺ കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഈ ഒരു മെയിൽ ഐ ഡി ഉണ്ട്, ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഉണ്ട് NPCയുടെ, ആ ഒരു മെയിൽ ഐ ഡിയിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് റുപേയുടെ സ്കാൻ ആൻഡ് സ്കോർ പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങൾ. നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. റുപേയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത് 49 ബോണസ് പോയിൻ്റ് നേടാം. പക്ഷേ 49 ബോണസ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും നേടാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് വൗച്ചേഴ്സാണ്, എല്ലാ വൗച്ചേഴ്സാണ് വരുന്നത്. ഓരോരോ വൗച്ചേഴ്സായിട്ട് നമുക്ക് റിഡീം ചെയ്യാം. പക്ഷേ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കാൻ ആൻഡ് സ്കോറിൻ്റെ ക്യു ആർ കോഡ് തന്നെ വേണം. അതിപ്പോൾ എല്ലായിടത്തും അത് കാണണമെന്നില്ല. നമ്മൾ നടത്തുന്ന നമ്മുടെ അടുത്തുള്ള മർച്ചൻസിനൊന്നും ആ ഒരു ക്യു ആർ കോഡ് ആവില്ല ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്കാൻ ആൻഡ് സ്കോർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റുപേ കോഡ് നേടുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്ത് അത് വൗച്ചേഴ്സായിട്ട് റിഡീം ചെയ്തെടുത്തുവെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.